കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചന് ജന്മനാടിന്റെ സ്വീകരണം. വിവിധ സേനാ വിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച വഴുക്കുംപാറ പ്രദേശത്തുള്ള അരവിന്ദാക്ഷൻ, യാക്കോബ്, എൽദോസ്, അലക്സാണ്ടർ, പൌലോസ്, ബാബു വർഗീസ്, അരവിന്ദാക്ഷൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഈ സ്വീകരണ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന പാണഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ കെ എം പൗലോസ് അവർകൾ വേദിയിൽ ഇന്ന് സ്വീകരണം ഏറ്റുവാങ്ങുന്ന ഈ പ്രദേശത്തെ മണ്ഡലംതല കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കാൻ നിയമിതനായ പ്രിയപ്പെട്ട ശ്രീ കെ പി ചാക്കോച്ചൻ അവർകൾ ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സൈനികർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പതിറ്റാണ്ടുകളോളം ഇന്ത്യയുടെ താഴ്വരകളിൽ കാശ്മീർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ സുഖമായി ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ശ്രീ യാക്കോബ്, ശ്രീ എൽദോ, ശ്രീ അലക്സ്, ശ്രീ ബാബു വർഗീസ്, പ്രിയപ്പെട്ട ശ്രീ അരവിന്ദാക്ഷൻ, പ്രിയങ്കരനായ ശ്രീ പൗലോസ്, പ്രിയപ്പെട്ട ശ്രീ അരവിന്ദാക്ഷൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സൈനിക വൃത്തിക്ക് നേതൃത്വം നൽകി അതിൽ നിന്നും വിരമിച്ച് കടന്നു വന്ന നമ്മുടെ പ്രദേശത്തെ സൈനികരായ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുപോലെ തന്നെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചടങ്ങ് വർഷങ്ങളായി നമ്മൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുമ്പിലും ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ മണ്ഡലത്തെ പാണഞ്ചേരി എന്ന് പറയുന്ന ഒരു വലിയ നിയോജക മണ്ഡലത്തിന്റെ വലിപ്പമുള്ള, നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ വലിപ്പം മാത്രമുള്ള ഒരു പഞ്ചായത്താണ് പാണഞ്ചേരി പഞ്ചായത്ത്. ഒരു അസംബ്ലി മണ്ഡലം എത്രമാത്രം വലുതായിരിക്കും, അത്രയും വലിപ്പമുള്ള ഒരു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന നമ്മുടെ ആ പഞ്ചായത്തില് നമ്മുടെ പാർട്ടിയുടെ സംവിധാനം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൂത്ത് തലത്തിലുള്ള അടിസ്ഥാന ഘടകമാക്കിക്കൊണ്ട് വലിയ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകേണ്ട സാഹചര്യമായിരുന്നു കഴിഞ്ഞ 10-20 വർഷമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മുടെ പ്രദേശത്തെ കോൺഗ്രസ് പ്രസ്ഥാനവും പ്രവർത്തിച്ചു വന്നിരുന്നത്. നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് 2 ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾ ഉണ്ടായിട്ട് വർഷങ്ങൾ 10 കഴിഞ്ഞു. പി ജി എൽ സിയും അതുപോലെ തന്നെ പാണഞ്ചേരി എൽ സിയും ഒരു പ്രദേശത്ത് അവരുടെ മാത്യു നൈനാനും അതുപോലെ മറ്റൊരു പ്രദേശത്ത് ശ്രീ ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പാർട്ടിക്ക് നേതൃത്വം നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബ്ലോക്ക് പ്രസിഡന്റായി വന്നതിന് ശേഷം പാർട്ടിക്കകത്ത് ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യകത എന്ന് പറഞ്ഞത് നമ്മുടെ ഈ പ്രദേശവും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലവും അതുപോലെ തന്നെ 2 മണ്ഡലം കമ്മിറ്റിയായി വിഭജിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു വരികയായിരുന്നു. ഒരുപാട് നാളുകൾ അതിനുവേണ്ടി കഠിനമായി ഈ മണ്ഡലത്തെ വിഭജിക്കുന്നതിന് വേണ്ടി ബൂത്ത് ബേസ് ചെയ്ത് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി വാർഡ് തലത്തിൽ അത് വിഭജിക്കാനുള്ള രേഖ തയ്യാറാക്കി അതൊക്കെ സമർപ്പിച്ചിട്ട് ഒരുപാട് നാളുകളായി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ടി എൻ പ്രതാപൻ ഇരിക്കുന്ന സമയത്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ അത് തുടക്കം കുറിക്കുന്നതിന് അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ പാർട്ടിയെ എത്തിക്കുന്നതിനുള്ള തുടക്ക പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് പ്രിയപ്പെട്ട ശ്രീ ജോസ് വള്ളൂര് ഈ നിയോജകമണ്ഡലത്തിന്റെ അസംബ്ലി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയമറിഞ്ഞതിന് ശേഷം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി വന്നപ്പോൾ ഈ ജില്ലയിലെ വ്യത്യസ്തങ്ങളായ നിരവധി മണ്ഡലങ്ങൾ 20 ബൂത്തിന് മുകളിലുള്ള മണ്ഡലങ്ങൾ മുഴുവൻ വിഭജിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ മണ്ഡലം 33 ബൂത്തിൽ വലിപ്പമുള്ള നമ്മുടെ മണ്ഡലം 2 മണ്ഡലമാക്കാൻ തീരുമാനമെടുക്കുകയും ആ പ്രദേശത്ത് പ്രവർത്തിക്കാൻ ഏറ്റവും ഉചിതമായ നേതാക്കന്മാരെ കണ്ടെത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായാണ് പ്രിയപ്പെട്ട ശ്രീ കെ പി ചാക്കോച്ചൻ 83-84 കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന് കെ എസ് യുയിലൂടെ സി എം എസ് സ്കൂളിൽ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തന്റെ പ്രവർത്തന കാലയളവിലേക്ക് കടന്നു വന്നുകൊണ്ട് ശ്രീ സി വി ജോസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയായി ഈ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ വ്യത്യസ്തമായ മുഖമായി കടന്നു വന്നുകൊണ്ട് ഇവിടെ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ ആവുവാനും 3 തവണ പഞ്ചായത്തിൽ വിജയം കൈവരിക്കുവാനും പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും ഭാസ്കരേട്ടൻ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആ കാലയളവിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കാനും ഒക്കെ കഴിഞ്ഞ പ്രിയങ്കരനായ കെ പി ചാക്കോച്ചൻ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രതീക്ഷാർഹമായ വിജയം കൈവരിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ പ്രദേശം
പ്രദേശത്തെ കോൺഗ്രസിന്റെയും അഭിമാനം കാത്ത കെ പി ചാക്കോച്ചനെയാണ് പാണഞ്ചേരി മണ്ഡലം 11 വാർഡുകളുള്ള ഈ പ്രദേശം ഒരു മണ്ഡലമാക്കി തെരഞ്ഞെടുത്തപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഈ മണ്ഡലത്തിന്റെ പ്രസിഡന്റായി സവിനയം രണ്ട് കൈയും നീട്ടി ഈ പ്രദേശത്ത് യാതൊരു എതിർപ്പുകളും ഇല്ലാതെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരെ ഒരു ചരടിൽ കോർത്ത മാല പോലെ, ഒരു ചരടിൽ കോർത്ത പുഷ്പങ്ങൾ പോലെ ഈ പ്രദേശത്തെ പാർട്ടിയുടെ അണികളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നിർത്തി ഈ പ്രദേശത്ത് നമുക്ക് സംഭവിച്ച പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ കൈപിടിച്ച് ഉയർത്തുന്നതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം പ്രിയങ്കരനായ ശ്രീ കെ പി ചാക്കോച്ചനെ നിയമിതനാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ പരാജയത്തിലൂടെ കടന്നുപോയ നാളുകളാണ്. കഴിഞ്ഞ 10 വർഷമായി വിജയം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ട് 8 വർഷം പിന്നിടുകയാണ്. പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മൾ പരാജയം അനുഭവിച്ച ആളുകളാണ്. 2 തവണ നമുക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിയമസഭയിലും നമ്മൾ ഭരണം നഷ്ടപ്പെട്ട ആളുകളാണ്. കേരളത്തിലും ഇന്ത്യയിലും തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ രാഷ്ട്രീയപരമായി ജനങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലും കേരളത്തിലും അധികാരത്തിൽ വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറിച്ച് ഈ രാജ്യത്ത് താൽക്കാലിക ലാഭങ്ങൾ കൊയ്യുന്നതിനു വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകള് നമ്മുടെ രാജ്യത്ത് വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഈ രാജ്യം ഹിന്ദു രാജ്യമാണെന്ന അവകാശം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഭാഷകളുടെ, വ്യത്യസ്തമായ ജാതിയുടെ, വ്യത്യസ്തമായ മതത്തിന്റെ, വ്യത്യസ്തമായ സംഘടനകളുടെ ഒക്കെ ഒരു വലിയ ഘടകമായ വൈവിധ്യമാർന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഭാഷയുടെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് വെട്ടിമുറിച്ച് ഈ രാജ്യത്ത് വർഗീയ വിപ്ലവത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് 8 വർഷം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാര് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളെയും കബളിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായ പരസ്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് 2 മഹാമാരിയിൽ കോടിക്കണക്കിന് രൂപ തങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകിക്കൊണ്ട് കോവിഡ് എന്ന ഒരു മഹാമാരിയുടെ ഇടയിൽപ്പെട്ട് കോവിഡ് എന്ന മഹാമാരി എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ രാജ്യത്ത് കടന്നു വന്നപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ആ കോവിഡിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത് പിണറായി വിജയനാണ് എന്ന ഒരു തെറ്റായ ധാരണ ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ എറ്റിൽ കഷ്ണം കൊടുക്കുന്നത് പോലെ ഭക്ഷ്യ കിറ്റ് നൽകുന്നു എന്ന പ്രചരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വന്ന ഒരു ഇടതുപക്ഷ സർക്കാരും ഈ 2 സർക്കാരുകളും കേരളത്തിലെ ജനങ്ങളെ ഇന്ന് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം എവിടെ ചെന്ന് നിൽക്കുന്നോ, നമ്മുടെ സംസ്ഥാനം എവിടെ ചെന്ന് നിൽക്കുമായി അറിയുന്ന ആളുകളാണ്. 1947 ഓഗസ്റ്റ് 16 അർദ്ധരാത്രി ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവികന്മാര് 30 കോടി ജനങ്ങൾ പട്ടിണിയും പരിവട്ടവും മാറാവ്യാധിയുമായി ജീവിക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അത്തരം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലൂടെ, ഇന്ത്യയുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ ഈ രാജ്യത്തിൽ അധികാരമേറ്റ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും പ്രിയങ്കരനായ ഡോക്ടർ മൻമോഹൻ സിംഗും ആ നേതാക്കന്മാർ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായി ഈ രാജ്യത്തെ ഭരിച്ച് മുന്നോട്ട് കടന്നുപോയപ്പോൾ പ്രിയമുള്ളവരെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. 30 കോടി ജനങ്ങൾ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് കാണുന്ന 137 കോടി ജനങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ വളർന്നപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും വളരുന്നത്, ഈ രാജ്യത്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന പാലങ്ങളും റോഡുകളും ബാങ്കുകളും, ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, അന്താരാഷ്ട്ര കൽക്കരി കമ്പനികൾ, ഈ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ, ഈ രാജ്യത്തെ സ്പേസ് പാർക്കുകൾ ഉൾപ്പെടെ ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന മുഴുവൻ വികസന പദ്ധതികളും നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ള ചരിത്രം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മറന്നുപോയി എന്നുള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ 8 വർഷമായി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വർഗീയ വിദംശകനെ ഞാനും നിങ്ങളും സഹിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെയും, അതുപോലെ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അക്രമത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഒട്ടനവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക്, അക്രമ കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുമുള്ള
വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സംഘടനാപരമായി ബാധിച്ച ഉത്തരവാദിത്തമാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റായി നിയമിതരായ നേതാക്കന്മാരുടെ തലയ്ക്കുള്ളിൽ വന്നിരിക്കുന്നത്. അവരുടെ തലയ്ക്ക് മുകളിൽ അത്തരം ഒരു ഉത്തരവാദിത്തം കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിലാണ്, ഈ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ച് അധികാരത്തിൽ വന്നാലാണ് ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും ഹിന്ദുവായി ഇസ്ലാമായി മുസ്ലിമായി ഈ രാജ്യത്ത് ക്രൈസ്തവനായി ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പം ജീവിക്കാൻ, ഈ രാജ്യത്ത് നമ്മൾ അർഹിക്കുന്ന ഭക്ഷണം കഴിച്ച്, ഈ രാജ്യത്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന തീരുമാനമെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ വലിയ ചരിത്ര പ്രധാനമായ പ്രാധാന്യം തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ വേദിയിൽ കടന്നു വന്ന് പറയും എല്ലാവരിലും കോൺഗ്രസ് ഉണ്ടെന്ന്. ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയിലും കോൺഗ്രസ് ഉണ്ട്, ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനിലും കോൺഗ്രസ് ഉണ്ട്, ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളിലും എന്നെ കേൾക്കുന്ന തൊട്ടപ്പുറത്തുള്ള സി ഐ ടി യൂണിയന്റെ ആളുകളുണ്ടെങ്കിൽ അവരിലും കോൺഗ്രസ് ഉണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളിലും കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ നേതാക്കന്മാർ പറയുന്നത്. എന്റെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ എന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോണിൽ വിരൽ കൊണ്ടുനമർത്തിയാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ ഇരുന്നത് കൊണ്ടാണ് എന്നുള്ള ആ ഒരു വലിയ ദൗത്യമാണ് പ്രിയമുള്ളവരെ ഇവിടെയുള്ള നേതാക്കന്മാരോടും ഇവിടെയുള്ള സമൂഹത്തുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങളിലും നിങ്ങളിലും ഒക്കെ ഉള്ളത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചത്. 30 കോടി ജനങ്ങൾ പട്ടിണിയിൽ നിന്നും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്ന ഇന്ത്യ രാജ്യത്തെ ഇന്ന് കാണുന്ന 137 കോടി ജനങ്ങളിലേക്ക് വളർന്നു വലുതായി കടന്നു വന്നപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ വികസന സംവിധാനങ്ങളും ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അല്ല. നരേന്ദ്രമോദി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം സാമ്പത്തികമായി യാതൊരു മുന്നൊരുക്കവും ഇല്ലാതെ ഈ രാജ്യത്തെ 1000ത്തിന്റെയും 500ന്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് 14.5 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ ഒരു സുപ്രഭാതത്തിൽ നിരോധിച്ചുകൊണ്ട് വെറും 1.5 ലക്ഷം കോടി രൂപയുടെ 500ന്റെയും 2000ത്തിന്റെയും നോട്ടുകൾ തെരുവിലേക്ക് ഇറക്കിയപ്പോൾ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അവനവന്റെ അധ്വാനിക്കുന്ന കാശ് ബാങ്കിൽ നിന്നും എടുക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ATMന് മുമ്പിലും ബാങ്കിന് മുമ്പിലും വഴി നിൽക്കേണ്ടി വന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ രാജ്യം സാമ്പത്തികമായി തകർന്നു പോയത്, നമ്മുടെ രാജ്യം സാമ്പത്തിക അടിയന്തരാവസ്ഥ നേരിട്ടത് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പിലാക്കിയ നോട്ട് നിരോധനം എന്ന മണ്ടൻ തീരുമാനത്തിലൂടെയാണ്. അതിൽ നിന്ന് ഇന്ന് വരെ നമ്മുടെ രാജ്യം കരകയറിയിട്ടില്ല. നമ്മുടെ പ്രദേശത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ, നമ്മുടെ പ്രദേശത്തുള്ള നിർമ്മാണ തൊഴിലാളികൾ, നമ്മുടെ പ്രദേശത്തുള്ള കച്ചവടക്കാർ, വ്യാപാരികൾ, വ്യവസായികൾ, അത്തരം ആളുകളൊക്കെ അതിൽ നിന്ന് ഇന്നും കരകയറാതെ ആ നോട്ട് നിരോധനത്തിന് ശേഷം നമ്മുടെ രാജ്യം സാമ്പത്തികമായി അടിയിലേക്ക് കൂപ്പുകുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേതൃത്വം നൽകുമ്പോൾ പ്രിയപ്പെട്ട KM പൗലോസ് അതിനുവേണ്ടി നേതൃത്വം നൽകാൻ ശ്രമിച്ചപ്പോൾ പ്രിയങ്കരനായ KP ചാക്കോച്ചൻ പറഞ്ഞത് ഇത് ഒരു സ്വീകരണ ചടങ്ങ് സംഘടിപ്പിക്കേണ്ട ആവശ്യമില്ല, മാസങ്ങളായി ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തനം ഉഷാറാക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു. പക്ഷേ ഞാനാണ് പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് നടക്കുന്ന ഈ യോഗവും നാളുകളിൽ ഇതിന്റെ തൊട്ടപ്പുറത്തെ വാർഡിൽ നടക്കുന്ന യോഗവും അത്തരത്തിലുള്ള കുടുംബയോഗങ്ങള് അത്തരത്തിലുള്ള യോഗങ്ങളാണ് ഈ പാർട്ടിയെ കൈപ്പിടിച്ച് മുകളിലേക്ക് ഉയർത്തു എന്നുള്ളത് കൊണ്ട് ഇതും ഒരു യോഗമായി കണക്കാക്കിയാൽ മതി. പ്രിയങ്കരനായ ചാക്കോച്ചന്റെ താല്പര്യക്കുറവ് കൊണ്ടാണെങ്കിൽ കൂടി ഇത്തരം ഒരു സ്വീകരണ യോഗം സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയപ്പെട്ട ശ്രീ KM പൗലോസിനും പ്രിയപ്പെട്ട ശ്രീ എടശ്ശേരി ജോർജ് ഉൾപ്പെടെ ഈ പ്രദേശത്തെ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ നിയമിതനാകുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിയമിതനാകുന്ന പ്രിയപ്പെട്ട ചാക്കോച്ചന് നാളുകളിൽ ഈ പാർട്ടിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന്, പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയം കൈവരിക്കുന്നതിന്, ഈ പ്രദേശത്ത് കോൺഗ്രസിന്റെ പഴയകാല പ്രതാപം വീണ്ടെടുക്കുന്നതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വീകരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്. പരിപാടിക്കും നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടായത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നാണെന്ന് നാം വിസ്മരിച്ചുകൂടാ. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നു. അനേകം പൊതുമേഖലാ സ്ഥാപനങ്ങൾ
മുതലായവ എല്ലാം ഉണ്ടായിരിക്കുന്നു. ജോലി സാധ്യതകൾ ഉണ്ടായിരുന്നു. ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെയുള്ള സാധനങ്ങൾ നാം സ്വന്തമായി നിർമ്മിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരിക്കും തന്നത് കോൺഗ്രസ് പ്രസ്ഥാനമാണെന്ന് നമുക്ക് വിസ്മരിച്ചുകൂടാ. കാലഘട്ടങ്ങളെ കൊണ്ട് പല പാർട്ടികൾക്കും രൂപം നൽകുവാനുള്ള ജനാധിപത്യ സംവിധാനം പ്രകാരമുള്ള അവകാശമുള്ളത് കൊണ്ട് പല പാർട്ടികളും രൂപം നൽകി വന്നപ്പോൾ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ഭരണം വരെ തട്ടിയെടുക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി. നമുക്കിവിടെ ജനാധിപത്യ മര്യാദ പ്രകാരം മതേതരത്വ ജീവിതം നയിക്കാനോ മതസ്വാതന്ത്ര്യം അനുവദിക്കാനുമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ ധ്വംസനം ചെയ്യുന്ന ഒരു സർക്കാരുകളാണ് ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മുതൽ ഒരു സജീവ അന്ന് പാർട്ടി പഞ്ചായത്ത് മെമ്പറൊന്നുമല്ല, പക്ഷേ പാർട്ടിയിലെ സജീവ പ്രവർത്തകനാണ്. ഏത് കാര്യത്തിലും എപ്പോഴും ഊണും ഉറക്കവും ഇല്ലാതെ ഇന്നെങ്ങനെ പ്രവർത്തിക്കുന്നോ അതിലും ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നു. ഞാൻ പാർട്ടിയിലേക്ക് വന്ന് ഉടനെ തന്നെ എനിക്ക് എല്ലാവരുമായിട്ടും പരിചയമില്ലല്ലോ, പക്ഷേ ബാബുവിനെ സംബന്ധിച്ച് പി ചി മേഖലയിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, ഒരാൾ മരിച്ചാൽ, അല്ലെങ്കിൽ അവിടെ പാർട്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ അനങ്ങുന്നുണ്ട് എങ്കിൽ അപ്പോൾ ബാബുവിൻ്റെ ഒരു കോൾ എനിക്ക് പ്രതീക്ഷിക്കാം. അത്രയും നേതാക്കന്മാരെയും ആദരിച്ച് ബഹുമാനിച്ച് പാർട്ടിയോട് സ്നേഹം കാണിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചുയർന്ന ഒരു വലിയ പ്രവർത്തകനാണ് ഇന്ന് ബാബുവിനെ. ഈ മാതൃക നമ്മൾ ഓരോരുത്തരും പിന്തുടരുകയാണെങ്കിൽ നമുക്ക് പാണഞ്ചേരിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ബാബുവിനെയും കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഭയക്കേണ്ടതില്ല. തീർച്ചയായിട്ടും രണ്ട് നേതാക്കന്മാർ അവരുടെ നേതൃത്വത്തിൽ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. എല്ലാവിധ ആശംസകൾക്കും ആശംസകളും രണ്ടുപേർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് കെ സി അഭിലാഷ്, ഏറ്റവും സ്നേഹബഹുമാന്യായ ലീലാമൺ ടീച്ചർ ഉൾപ്പെടെ അധ്യക്ഷവേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, ദീർഘകാലം ഈ രാജ്യത്തിന് വേണ്ടി നാടും വീടും വിട്ട് പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സൈനികരെ, ഞാൻ വേഗം പോകണമെന്ന് പറഞ്ഞത് വേറെ ഒന്നുകൊണ്ടല്ല, ഒരു മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് ആദ്യ ദിവസങ്ങളിൽ തന്നെ സമയം പാലിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള പേര് കിട്ടണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മാരായിക്കൽ ഒരു മീറ്റിംഗ് ഇതുപോലെ വിളിച്ചു കൂട്ടി അവരെന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ എത്താതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം പോകണമെന്ന് പറഞ്ഞത്, എൻ്റെ പ്രസംഗിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല ഞാൻ വേഗം പോകണമെന്ന് പറഞ്ഞത്. നമുക്ക് ഒരു മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ വളരെയധികം കൂടുതലാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ചാക്കോച്ചനും ഞാനും ഒക്കെ പഞ്ചായത്തിൽ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും പ്രവർത്തന രംഗത്ത് പൊതുജന രംഗത്തും ഏറ്റവും അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും ആ അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഗുണം മാത്രമാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുവാനുള്ളൊരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയത്. ബഹുമാനപ്പെട്ട ചാക്കോച്ചനെ പാണഞ്ചേരി മണ്ഡലം പ്രസിഡൻ്റായിട്ട് ഡി സി സി നിയമിച്ചപ്പോൾ തന്നെ ഈ പ്രദേശത്ത് കോൺഗ്രസ്സിന് ഉണർവേകി എന്ന് വിളിച്ചോതുന്ന ഒരു ശബ്ദമാണ് ഉണ്ടായത്. ഈ പ്രദേശത്ത് കോൺഗ്രസ് വളരെ ശക്തമായിട്ട് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചാക്കോച്ചനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഇനി കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ഐ എൻ ഡി സി തൊഴിലാളികളായാലും മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായാലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരായാലും എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് ഈ പ്രദേശത്തെ ഏറ്റവും ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുവാനായിട്ട് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിലുള്ള പാണഞ്ചേരി മണ്ഡലം, പി ജി പാണഞ്ചേരി എന്നീ രണ്ടു മണ്ഡലങ്ങളായി വിഭജനം പൂർത്തിയാകുന്നതിനു ശേഷം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചന് വഴുക്കുംപാറ ജന്മനാട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി അഭിലാഷ് സ്വീകരണ ചടങ്ങ് നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി കെ എം പൗലോസ് അധ്യക്ഷത വഹിച്ചു. കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ
വീരമൃത്യു വരിച്ച ഭാരതത്തിന്റെ ധീരസൈനികർക്ക് വഴുക്കുംപാറയിലെ 8 സൈനികരുടെ നേതൃത്വത്തിൽ ആദരമർപ്പിച്ചു. യൂണിയൻ ഓഫീസിൽ ധീരസൈനികരുടെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പവൃഷ്ടി നടത്തി. തുടർന്ന് വിവിധ സേനാവിഭാഗങ്ങളിൽ നിന്നും വിരമിച്ച 7 ആദരിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ് മുഖ്യാതിഥിയായിരുന്നു. പി ജി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബാബു തോമസിനെ യോഗത്തിൽ അനുമോദിച്ചു. കോൺഗ്രസ് നേതാക്കളായ മുൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു പോൾ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി വി ജോസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ രാജു, പി ജെ ജോസഫ്, സാലി തങ്കച്ചൻ, ജോർജ് എടശ്ശേരി, കെ ബി ലിബീഷ് എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. നേതാക്കളായ ജുബിൽ, ജോൺ, പൈലി, വിപിൻ ദാസ്, ലോറൻസ്, സി മോഹനൻ, പി യു ബേബി, പ്രജീഷ്, വേലായുധൻ വാണിയമ്പാറ തുടങ്ങിയവർ നേതൃത്വം നൽകി.